Welcome to ക.CSE Academy. Today we are going to discuss chapter 10 from Classics NCERT textbook. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ട്രേഡേഴ്സ് കിങ്സ് ആൻഡ് പിൽഗ്രിംസ്. അപ്പം പണ്ട് കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വ്യാപാരികളെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും തീർത്ഥാടകരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ആയിരുന്നു ട്രേഡേഴ്സ് കിങ്സ് ആൻഡ് പിൽഗ്രിംസ്. ഇതിൽ ഫസ്റ്റ് കാറ്റഗറിയിലെ ട്രേഡേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ട്രേഡേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു നോർദേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയറിനെ കുറിച്ച്. ഒരു തരം പാത്രം, മെയിനായിട്ടും നോർദേൺ റീജിയൻസിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു പോട്ടാണ് ഇതെന്നറിയുന്നത്. അപ്പം ആർക്കിയോളജിസ്റ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ പല ഭാഗങ്ങളും എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് ഈ ഏരിയാസിൽ നിന്നൊക്കെ അധിക സ്ഥലങ്ങളിൽ നിന്നും ഈ നോർദേൺ ബ്ലാക്ക് വെയർ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നോർത്തേൺ ബ്ലാക്ക് വെയർ, മെയിനായിട്ടും നോർത്തേൺ ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന ഈ ഒരു പോട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കായിട്ട് എത്തുന്നത്? സൗത്ത് ഇന്ത്യയിൽ, വെസ്റ്റേൺ ഇന്ത്യയിൽ, സൗത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് ഈ പോട്ട് എത്തിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ട്രേഡേഴ്സ് വഴി, അല്ലെ, ബൈ ട്രേഡേഴ്സ്, കച്ചവടക്കാർ വഴി, വ്യാപാരികൾ വഴി അവരെന്താക്കും നോർത്തേൺ റീജിയൻസിൽ നിന്നും ഈ പോട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പല പല സ്ഥലങ്ങളിൽ പോയി അവർ വിൽക്കൂലെ. അങ്ങനെ അവർ ഈ സദേൺ റീജിയൻസിലേക്കൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ വിറ്റതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കച്ചവടം നടത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അതൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ട്രേഡ് നടന്നിരുന്നു ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ. ഇന്ത്യയിലെ പല പല സ്ഥലങ്ങളായിട്ട് കച്ചവടം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പുറമ രാജ്യങ്ങളുമായിട്ട്, റോം പോലെയുള്ള, റോം, ഡച്ച്, പോർച്ചുഗീസ് പോലെയുള്ള പുറം രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ കച്ചവടം നടത്തിയിരുന്നു. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ, നമുക്കറിയാം സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഗോൾഡിനും സ്പൈസസിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. അപ്പം ഈ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് റോമനിലുള്ള ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആർക്കിയോളജിസ്റ്റ് ഈ ഒരു ഏരിയാസ് എക്സ്കവേറ്റ് ചെയ്ത സമയത്തും. ഈ സദേൺ റീജിയൻസിൽ നിന്ന്, ഇന്ത്യയുടെ സദേൺ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് റോമൻ ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ റോമൻ ഗോൾഡ് കോയിൻസ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ മെയിൻലി സൗത്ത് ഇന്ത്യയിലുള്ള ഗോൾഡും സ്പൈസസ് ഒക്കെ, മെയിൻലി പെപ്പറിന്, റോമൻ എംപയറിൽ എന്തായിരുന്നു ബ്ലാക്ക് ഗോൾഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പെപ്പറിന് ബ്ലാക്ക് ഗോൾഡ് എന്നുള്ള പേര് കൊടുത്തത് റോമുകാരാണ് അല്ലേ. അങ്ങനെ റോമൻ എംപയറിലായിട്ട് കച്ചവടം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ പെപ്പറും ഇതൊക്കെ അവർക്ക് കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് അവർ തന്ന ഗോൾഡ് കോയിൻസ് ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഈ ഗോൾഡ് കോയിൻസ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, പുറമ രാജ്യങ്ങളിലുമായിട്ടും ഇന്ത്യയിലെ കച്ചവടക്കാർ കച്ചവടം നടത്തിയിരുന്നു, അല്ലെങ്കിൽ വ്യാപാരം നടന്നിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിരുന്നു ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കിങ്സ് ആണ്. ഇവിടെ നമ്മൾ മെയിൻലി സൗത്ത് ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻസിലുള്ള കിങ്ഡംസിനെ കുറിച്ചും കിങ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ, ജോഗ്രഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, കുഞ്ഞു കുഞ്ഞു പ്ലാറ്റൂസ്, കുഞ്ഞു കുഞ്ഞു ഹിൽസ്, റിവർ വാലീസ്, കോസ്റ്റ് ലൈൻ, ഇതെല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് സൗത്ത് ഇന്ത്യ, അല്ലെങ്കിൽ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് റിവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ കാവേരി റിവറിൻ്റെ വാലീസ് എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈലായിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം അഗ്രികൾച്ചറൊക്കെ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയാസ്. അപ്പം ഈ റിവർ വാലീസും അതുപോലെ തന്നെ കോസ്റ്റ് ലൈനൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ചീഫ്സും റൂളേഴ്സൊക്കെ ആയിരുന്നു. അവർ പതിയെ പതിയെ അവിടെ നിന്ന് ടാക്സസും ട്രിബ്യൂട്ടൊക്കെ കളക്ട് ചെയ്ത് പതിയെ പതിയെ അവർ വളരെ റിച്ചും പവർഫുള്ളും ആയി. നമ്മൾ തമിഴ് ലിറ്ററേച്ചറായ സംഘം ലിറ്ററേച്ചർ എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സംഘം ടെക്സ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത്, അതിൽ മുവിന്ദാർ എന്നുള്ള ഒരു ടേം നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു തമിഴ് വേർഡാണ്. ഈ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ ചീവ്സ് എന്നാണ്. മുവിന്ദാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ത്രീ ചീവ്സ് എന്നാണ്. ആരെയാണ് ഈ ചീവ്സ്, ഈ ത്രീ ചീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ മൂന്നാളുകൾ? സൗത്ത് ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻസ് ഭരിച്ചുകൊണ്ടിരുന്ന മൂന്ന് റൂളിംഗ് ഫാമിലീസ് ആയിരുന്നു ചോളാസ്, പാണ്ഡ്യാസ് ആൻഡ് ചേരാസ്. സൗത്ത് ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻസ് ഭരിച്ചുകൊണ്ടിരുന്ന മൂന്ന് റൂളിംഗ് ഫാമിലീസ് ഏതൊക്കെയാണ്? ചോളാസ്, ചേരാസ് ആൻഡ് പാണ്ഡ്യാസ്. ഈ മൂന്ന് റൂളിംഗ് ഫാമിലീസിലെയും ഹെഡിനെയാണ്, അല്ലെങ്കിൽ റൂളേഴ്സിനെയാണ് ഇവിടെ ചീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്ന് റൂളിംഗ് ഫാമിലീസിലുള്ള ചീവ്സ്, മൂന്ന് റൂളേഴ്സിനെയാണ് ഈ ത്രീ ചീവ്സ്, അല്ലെങ്കിൽ മുവിന്ദാർ എന്നുള്ള ഈ ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു
എംപറർ ഇത്രയും പവർഫുൾ ആയി വന്നത്, ഈ ഒരു കിങ്ഡം, സോറി എംപറർ എംപയർ അല്ല, ഈ ഒരു കിങ്ഡം വളരെ പവർഫുൾ ആയി വന്നത് ഏകദേശം ഒരു 2300 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ഈ റിവർ വാലീസും കോസ്റ്റൽ ഏരിയാസൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഇവരായിരുന്നു. അവർ പതിയെ പതിയെ റിച്ചും പവർഫുള്ളും ആയിട്ട് വന്നതാണ് അല്ലേ. അപ്പോൾ അവരുടെ ഹെഡിനെയാണ് മുവെന്താർ എന്ന് പറയുന്നത്. ഈ ഓരോ ചീഫ്സിനും രണ്ട് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ഓരോ റൂളിംഗ് ഫാമിലീസിനും എന്താണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ഒരു ഇൻലാൻഡ് സെൻറ്ററും ഒരു കോസ്റ്റ് വൺ ദ കോസ്റ്റ് ഒന്ന് ഇൻലാൻഡും ഒന്ന് കോസ്റ്റൽ റീജിയനും ആയിരിക്കും. അങ്ങനെ മൂന്നാൾക്കും കൂടിയും 6 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഉണ്ടായിരുന്നു. മൂന്ന് റൂളിംഗ് ഫാമിലീസിനും കൂടി 6 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് ഓരോരുത്തർക്ക് 2 ഉണ്ടാവുമല്ലോ, അങ്ങനെ 3x2 6 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഉണ്ടായിരുന്നു. ഈ 6 പുഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം എന്ന് പറയുന്നത്, ചോളാസിൻ്റെ പോർട്ട് സിറ്റി ആയിരുന്നു ഈ കാവേരി പട്ടണം എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് പുഹാർ എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ മധുരേൻ്റെ ക്യാപിറ്റലായിട്ടുള്ള, സോറി, പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മധുര എന്ന് പറയുന്ന റീജിയനുമായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ റെഗുലറായിട്ട് ടാക്സസ് ഒന്നും കളക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന് പകരം അവരെ ജനങ്ങളിൽ നിന്നും ഗിഫ്റ്റും ട്രിബ്യൂട്ടൊക്കെ ആയിരുന്നു റിസീവ് ചെയ്തിരുന്നത്. കൂടാതെ അവർ പല നെയ്ബറിങ് ഏരിയാസിലേക്ക് മിലിറ്ററി എക്സ്പെഡീഷൻസ് സെൻഡ് ചെയ്യുകയും അവിടെ നിന്ന് ട്രിബ്യൂട്ടൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അല്ലാതെ റെഗുലറായിട്ട് ടാക്സസ് കളക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഈ കോസ്റ്റൽ കിങ്ഡംസിലൊന്നും ഇല്ലായിരുന്നു. അതിന് പകരം അവരെന്തായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്, ഗിഫ്റ്റും ട്രിബ്യൂട്ടൊക്കെ ആയിരുന്നു സ്വീകരിക്കാറുണ്ടായിരുന്നത്. സൗത്ത് ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻസ് ഭരിച്ച രാജാക്കന്മാരെക്കുറിച്ച്, മൂന്ന് റൂളിംഗ് ഫാമിലീസ് ആയിരുന്നു ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ്, ഈ മൂന്ന് റൂളിംഗ് ഫാമിലീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏകദേശം 200 മുന്നേ വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു റൂളിംഗ് ഡൈനാസ്റ്റി ആയിരുന്നു ശതവാഹന എന്ന് പറയുന്നത്. ഈ ഡൈനാസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറായിരുന്നു ഗൗതമിപുത്ര ശ്രീ സതകർണി എന്ന് പറയുന്ന റൂളറ്. വളരെ ഫേമസ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് റൂളറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ അമ്മയായ ഗൗതമി ബാലാശ്രീ എന്ന് പറയുന്ന അവരുടെ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ് ഗൗതമിപുത്ര ശ്രീ സതകർണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശതവാഹന റൂളേഴ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അവരെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ദക്ഷിണപദ എന്നാണ്. ദക്ഷിണപദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലോർഡ്സ് ഓഫ് സൗത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ദക്ഷിണപദ എന്നാണ്. മെയിനായിട്ടും അവർ സതേൺ റീജിയൻസ് ആണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ലോർഡ്സ് ഓഫ് സൗത്ത് അല്ലെങ്കിൽ ദക്ഷിണപദ എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കാൻ കാരണവും അതാണ്. മെയിനായിട്ട് അവർ സതേൺ റീജിയൻസ് ആണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവർ പതിയെ ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക്, അതേപോലെ വെസ്റ്റേൺ ഭാഗങ്ങളിലേക്കും സതേണിലുള്ള കോസ്റ്റൽ റീജിയൻസിലേക്കും അവരെ പവർ എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്രയാണ് ശതവാഹന റൂളേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്, 200 മുന്നെയാണ് അവർ വളരെ പവർഫുൾ ആയത്. ഇമ്പോർട്ടൻ്റ് റൂളർ എന്ന് പറയുന്നത് ഗൗതമിപുത്ര ശ്രീ സതകർണിയാണ്. അവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ദക്ഷിണപദ എന്നുള്ളതാണ്. ദക്ഷിണപദേൻ്റെ അർത്ഥം ലോർഡ്സ് ഓഫ് സൗത്ത് എന്നുള്ളതാണ്. പിന്നീട് അവർ ഈസ്റ്റേൺ വെസ്റ്റേൺ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ കോസ്റ്റൽ റീജിയൻസിലേക്കും അവരവരെ പവർ എക്സ്റ്റെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൽക്ക് റൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ സിൽക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഗ്ലോസി കളറും സ്മൂത്ത് ടെക്സ്ചറൊക്കെ ഉള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഈ ക്വാളിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിൽക്ക് എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ഉള്ള ഒരു ഫാബ്രിക്കായിരുന്നു. ഈ സിൽക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല അല്ലേ. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം സിൽക്ക് വേംസിൽ നിന്നും സിൽക്ക് കളക്ട് ചെയ്യണം, പിന്നീട് അത് ത്രെഡാക്കി മാറ്റണം, എന്നിട്ട് അത് ക്ലോത്താക്കി വോവ് ചെയ്തെടുക്കണം. അതൊക്കെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഈ സിൽക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്ക് ഫസ്റ്റ് കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അവർ ഒരു 7000 മുന്നെയാണ് ഈ സിൽക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്ക് അവർ കണ്ടുപിടിക്കുന്നത്. അപ്പം ചൈനക്കാർക്ക് മാത്രമേ ആ ടെക്നിക്ക് അറിയൂ. അപ്പോൾ അവരെന്താക്കും, സിൽക്ക് ഉണ്ടാക്കിയിട്ട് അത് ദൂരെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവിൽക്കുമായിരുന്നു. അങ്ങനെ ഇത് കൊണ്ടുവിൽക്കാൻ ട്രേഡേഴ്സൊക്കെ എന്താക്കും, നടന്നിട്ടും കുതിരപ്പുറത്തും അതുപോലെ ക്യാമലിൻ്റെ ബാക്കിലൊക്കെ സിൽക്ക് വെച്ചിട്ടാണ് അവർ ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വിൽക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ സിൽക്ക് ക്യാരി ചെയ്ത് പോയ ആ ഒരു വഴിയുണ്ടല്ലോ, അവർ പുറമ രാജ്യങ്ങളിലേക്ക് അത് വിൽക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് ക്യാരി ചെയ്ത് പോയ ആ ഒരു വഴിയാണ് സിൽക്ക് റൂട്ട് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പം ചൈനയിലുള്ള രാജാക്കന്മാർ ഇറാനിലും വെസ്റ്റ് ഏഷ്യയിലൊക്കെ ഉള്ള രാജാക്കന്മാർക്ക് എന്തായിരുന്നു, ഗിഫ്റ്റായിട്ട് സിൽക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റായിട്ട് അയച്ച് സിൽക്ക് ആ വെസ്റ്റേൺ ഭാഗങ്ങളിൽ വളരെ ഫേമസ് ആവാൻ തുടങ്ങി.
പിന്നീട് റോമിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരെ പ്രൗഢിയും ആഡിത്യമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് റിച്ച് ആയിട്ടുള്ള ആളുകൾ സിൽക്ക് ധരിക്കുന്നത് അവിടുത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരുന്നു. സോറി, അവിടുത്തെ ഒരു ട്രെൻഡായി മാറി. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് അത്ര നല്ല റോഡൊന്നുമല്ല, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ്. ഡെസേർട്സും അതുപോലെ തന്നെ മൗണ്ടെയ്ൻസും ഒക്കെ കടന്ന് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു റൂട്ടാണ് ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അത്ര ഈസി ആയിട്ടുള്ള വേ ഒന്നുമല്ല. അപ്പോൾ ഈ സിൽക്ക് റൂട്ടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ആളുകൾ, സിൽക്ക് റൂട്ടിൻ്റെ അടുത്തൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്താക്കി, ഇതിലെ പോകുന്ന ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ പേയ്മെൻറ്റ്സ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇതിലെ പോകണമെങ്കിൽ, ഇതിലെ കടത്തി വിടണമെങ്കിൽ അവർക്ക് പൈസ അടയ്ക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. കാരണം അവരുടെ സ്ഥലമാണല്ലോ, അവരുടെ സ്ഥലത്ത് കൂടെ ഒരാൾ ട്രാവൽ ചെയ്ത് പോകുമ്പം അവരെ കയ്യിൽ നിന്ന് ഇവർ പൈസ വാങ്ങാൻ തുടങ്ങി. പല റൂളേഴ്സും ഈ ഒരു സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് റൂളേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? കാരണം സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഇതിലെ പോകുന്ന ട്രേഡേഴ്സ് അവർക്ക് ടാക്സസും ട്രിബ്യൂട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല റൂളേഴ്സും ഈ ഒരു ഏരിയ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ട്രേഡേഴ്സ് ഈ ഗിഫ്റ്റും ട്രിബ്യൂട്ടും ഒക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ ട്രേഡേഴ്സിന് കള്ളന്മാരൊക്കെ വന്ന് അവരുടെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ട്രേഡേഴ്സിന് രാജാക്കന്മാർ എന്താക്കി? പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു സ്ഥലം കൺട്രോൾ ചെയ്ത, ഈ ഒരു സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളേഴ്സാണ് കുഷാനാസ് എന്ന് പറയുന്ന റൂളേഴ്സ്. മെയിൻലി അവർ ഏഷ്യയും നോർത്ത് വെസ്റ്റ് ഇന്ത്യയൊക്കെയാണ് ഈ കുഷാന റൂളേഴ്സ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ രണ്ട് മേജർ പൊളിറ്റിക്കൽ സെൻറ്റേഴ്സാണ് അവർക്കുണ്ടായിരുന്നത്, പെഷ്വാറും മധുരയും. ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് സെൻറ്റേഴ്സ് അവരുടെ കീഴിലുള്ളതാണ്. പിന്നെ തക്ഷില എന്ന് പറയുന്നതും അവരെ കീഴിലായിരുന്നു, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അവരെ റൂളിൻ്റെ സമയത്താണ് മെയിൻലി റോമൻ എംപയറിലേക്ക് ഈ സിൽക്ക് എത്താൻ തുടങ്ങുന്നത്. അവരാണ് ഈ റോമൻ എംപയറിലേക്കും സിൽക്ക് എത്തിക്കാൻ തുടങ്ങുന്നത് ഈ കുഷാന റൂളേഴ്സിൻ്റെ കീഴിലാണ്. അല്ലെങ്കിൽ കുഷാന റൂളേഴ്സ് ഈ ഒരു ഏരിയ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ ആ ഒരു കാലത്താണ് റോമൻ ഏരിയാസിലേക്കും ഈ ഒരു സിൽക്ക് എത്തിക്കാൻ തുടങ്ങുന്നത്. കൂടാതെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഗോൾഡ് കോയിൻസ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത റൂളേഴ്സും ഈ കുഷാന റൂളേഴ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഫസ്റ്റ് ടൈം ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് ഏത് റൂളേഴ്സാണ്? കുഷാന റൂളേഴ്സാണ്. ഈ സിൽക്ക് റൂട്ട് കൂടെ ട്രേഡ് ചെയ്ത ട്രേഡേഴ്സും ഈ ഗോൾഡ് കോയിൻസ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പം ഇതാണ് സിൽക്ക് റൂട്ടിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് ഇൻവെൻറ്റ് ചെയ്തത് എവിടെയാണ്? ചൈനയിലാണ്. അവിടെ നിന്നും ട്രേഡേഴ്സ് ഇത് ക്യാരി ചെയ്തുകൊണ്ടുപോയ ആ റൂട്ടിനെയാണ് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത്. വെസ്റ്റ് ഏഷ്യയിൽ വെസ്റ്റേൺ ഭാഗത്തേക്കൊക്കെ ഇതെത്തി. പിന്നീട് ഈ സിൽക്ക് റൂട്ട് റൂളേഴ്സ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളറാണ് കുഷാനാസ് എന്ന് പറയുന്നത്. അവരാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഫസ്റ്റ് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പിൽഗ്രിംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ബുദ്ധിസത്തിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ബുദ്ധിസം സ്പ്രെഡ് ആയത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ കുഷാന റൂളേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഈ കുഷാന റൂളേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറായിരുന്നു കനിഷ്ക എന്ന് പറയുന്ന റൂളർ. അദ്ദേഹം ഒരു കൗൺസിൽ ഓർഗനൈസ് ചെയ്യേണ്ടായി. അത് ഈ കൗൺസിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോളേഴ്സ് എല്ലാവരും കൂടിയും കാണുകയും അവർ പല ഇമ്പോർട്ടൻ്റ് മാറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൗൺസിലായിരുന്നു ഈ കൗൺസിൽ. ഇതിൻ്റെ പേര് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നാണ്. ഈ കനിഷ്ക എന്ന് പറയുന്ന റൂളറിൻ്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു അശ്വഘോഷ. ആരാണ് അശ്വഘോഷ? അശ്വഘോഷ എന്ന് പറയുന്നത് ബുദ്ധചരിത രചിച്ച ആളാണ് അശ്വഘോഷ എന്ന് പറയുന്നത്. അദ്ദേഹം സാൻസ്ക്രിറ്റ് ഭാഷയിലാണ് അധികവും എഴുതാറുണ്ടായിരുന്നത്. അപ്പം ആരാണ് അശ്വഘോഷ? കനിഷ്ക രാജാവിൻ്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു അശ്വഘോഷ എന്ന് പറയുന്നത്. ബുദ്ധചരിതം രചിച്ചത് അശ്വഘോഷയാണ്. എന്താണ് ബുദ്ധചരിതം? ബുദ്ധൻ്റെ ബയോഗ്രഫിയാണ്, ലോർഡ് ബുദ്ധയുടെ ബയോഗ്രഫിയാണ് ബുദ്ധചരിത എന്ന് പറയുന്നത്. അത് രചിച്ചത് അശ്വഘോഷയാണ്. അശ്വഘോഷ കനിഷ്ക റൂളറിൻ്റെ, കുഷാന റൂളറായിട്ടുള്ള കനിഷ്ക രാജാവിൻ്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു. ഈ ബുദ്ധിസം എന്ന് പറയുന്നത് രണ്ട് തരം ബുദ്ധിസമാണുള്ളത്. മഹായാന ബുദ്ധിസം, തേരാവത ബുദ്ധിസവും. രണ്ട് ഫോം ഓഫ് ബുദ്ധിസം. മഹായാന ബുദ്ധിസം അതായത് ന്യൂ ഫോം ഓഫ് ബുദ്ധിസത്തെയാണ് മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. ഓൾഡ് ഫോം ഓഫ് ബുദ്ധിസത്തെ തേരാവത ബുദ്ധിസം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേരാവത ബുദ്ധിസത്തെക്കുറിച്ചാണ്. പിന്നീട് നമ്മൾ മഹായാന ബുദ്ധിസത്തെക്കുറിച്ച് പറയും. അപ്പം തേരാവത ബുദ്ധിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടൈമിൽ ബുദ്ധൻ്റെ ഇപ്പം നമ്മൾ സ്കൾപ്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബുദ്ധനെ പല സിമ്പിൾസ് വെച്ചിട്ടാണ് ബുദ്ധനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ ഇമേജ് തന്നിരിക്കുന്ന ആ ഒരു സ്കൾപ്ചർ നോക്കുകയാണെങ്കിൽ ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതാണ് അവിടെ കാണിക്കുന്നത്. അതിൽ ബുദ്ധൻ്റെ ഇമേജൊന്നും കാണിക്കുന്നില്ല. അതിന് പകരം എന്താ കാണിക്കുന്നത്?
ബോധി ട്രീ ഉണ്ട്. ആ ബോധി ട്രീ ആണ് ബുദ്ധനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല പല സിമ്പിൾസ് വെച്ചിട്ടാണ് ബുദ്ധനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധിസത്വാസ്. ആരാണ് ബോധിസത്വാസ്? എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ബുദ്ധ സന്യാസിമാരാണ് ബോധിസത്വാസ് എന്ന് പറയുന്നത്. ഈ ബോധിസത്വാസ് ഒക്കെ ഐസൊലേറ്റഡ് ആയിട്ട് മെഡിറ്റേഷനും ചെയ്ത് താമസിക്കാറായിരുന്നു പതിവ്. ആ ഈ ഒരു ഓൾഡ് ഫോം ഓഫ് ബുദ്ധിസത്തിൽ ബോധിസത്വാസ് എങ്ങനെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? അവർ ഐസൊലേറ്റഡ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഫോം ഓഫ് ബുദ്ധിസം മെയിൻലി ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ് പോലുള്ള ഏരിയാസിലായിരുന്നു മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോപ്പുലറായിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയാസിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് തേരാവത ബുദ്ധിസത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹായാന ബുദ്ധിസത്തെക്കുറിച്ചാണ്. മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത് ന്യൂ ഫോം ഓഫ് ബുദ്ധിസമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഒക്കെ സ്കൾപ്ചേഴ്സിലൊക്കെ ബുദ്ധനെ പല പല സിമ്പിൾസ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മഹായാന ബുദ്ധിസത്തിൽ ബുദ്ധൻ്റെ പ്രതിമകൾ ഉണ്ടാക്കാൻ തുടങ്ങി. മെയിൻലി മധുര, തക്ഷില പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മെയിനായിട്ടും ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ബോധിസത്വാസ് ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തായിരുന്നു അവർ പിന്നീട് ജീവിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ മഹായാന ബുദ്ധിസത്തിൽ ബോധിസത്വാസ് എന്താണ് ആൾജനങ്ങളെ സഹായിച്ചും അവരെ പഠിപ്പിച്ചും അവർക്ക് അവരെ ടീച്ച് ചെയ്തും ഒക്കെ അവർ ഒരു വേൾഡ്ലി ലൈഫാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവർ ഒറ്റപ്പെട്ടിട്ടൊന്നുമല്ല ജീവിച്ചുകൊണ്ടിരുന്നത്, അവർ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ മഹായാന ബുദ്ധിസം മെയിൻലി സെൻട്രൽ ഏഷ്യ, ചൈന, കൊറിയ, ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. ഇതാണ് മഹായാന ബുദ്ധിസം തേരാവത ബുദ്ധിസവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ന്യൂ ഫോം ഓഫ് ബുദ്ധിസം, ഓൾഡ് ഫോം ഓഫ് ബുദ്ധിസം തമ്മിലുള്ള ഡിഫറൻസസ്. രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ, അതായത് ട്രേഡേഴ്സ്. അപ്പോൾ ഈ ട്രേഡേഴ്സ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പം അവരൊപ്പം തന്നെ പിൽഗ്രിംസും ട്രാവൽ ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ചൈനീസ് ബുദ്ധസ് പിൽഗ്രിംസ് ആണ് ഫാക്സിയാങ്, സോങ് സാങ്, അതുപോലെ തന്നെ ഐ കിങ് എന്നൊക്കെ പറയുന്ന പിൽഗ്രിംസ്. അവർ ഇന്ത്യയിലേക്ക് വന്നത് മെയിനായിട്ടും ബുദ്ധൻ്റെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ബുദ്ധൻ ജനിച്ച സ്ഥലം, ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, അതുപോലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം അവർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവർക്ക് ഇന്ത്യയിലുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച്, അതായത് അവർ വന്ന ആ ഒരു വഴി, അവർ ട്രാവൽ ചെയ്ത ആ ഒരു ഡേഞ്ചറസ് വേനെക്കുറിച്ച്, അവർ കണ്ട സ്ഥലങ്ങളെക്കുറിച്ചും മൊണാസ്ട്രീസിനെ കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ അവർ എവിടെ നിന്ന് കൊണ്ടുപോയ ബുക്സിനെ കുറിച്ചൊക്കെ അവർ അക്കൗണ്ട്സ് എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ഒരു ചൈനീസ് പിൽഗ്രിമാണ് സോങ് സാങ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ നിന്ന് ഒരുപാട് ബുദ്ധൻ്റെ ഗോൾഡിനെ കൊണ്ടും സിൽവറിനെ കൊണ്ടും സാൻഡൽ വുഡിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി ഒരുപാട് ബുദ്ധൻ്റെ സ്കൾപ്ചേഴ്സും ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ അദ്ദേഹം ഇവിടെ നിന്ന് ചൈനയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം ആ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഇന്ത്യൻ സാൻസ്ക്രിറ്റ് ഭാഷയിലാണല്ലോ ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്, അതൊക്കെ അദ്ദേഹം പിന്നീട് ചൈനീസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഉണ്ടായി. അപ്പോൾ ഇവർ മൂന്നാളുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചൈനീസ് പിൽഗ്രിംസ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭക്തിയെ കുറിച്ചാണ്. ദ ബിഗിനിങ് ഓഫ് ഭക്തി. എന്താണ് ഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്തി ഈസ് എ പേഴ്സൺസ് ഡിവോഷൻ ടു ഹിസ് ഓർ ഹർ ചൂസൺ ഡയറ്റി. ഒരു വ്യക്തിക്ക് അദ്ദേഹം ചൂസ് ചെയ്ത ഡയറ്റിനോടുള്ള ആ ഒരു ഡിവോഷനെയാണ് ഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തി ഈസ് എ പേഴ്സൺസ് ഡിവോഷൻ ടു ഹിസ് ഓർ ഹർ ചൂസൺ ഡയറ്റി. അതിപ്പം ഏത് ഡയറ്റി ആവാം, വിഷ്ണു ആവാം, ശിവനാവാം, ഗോഡസസ് ആവാം, അങ്ങനെ ഒരുപാട് ഡയറ്റീസ് ഉണ്ട്. ആ ഡയറ്റീസിൽ ഏതും ആവാം, ആ ഡയറ്റീസിനോടുള്ള ആ ഒരു ഡിവോഷനെയാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫോം ഓഫ് വേർഷിപ്പ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലായിരുന്നു. ആർക്കും ഭക്തി എന്നുള്ള ആ ഒരു പാത്ത് ഫോളോ ചെയ്യാം. ഈവൻ മെൻ, വുമൺ, ലോ കാസ്റ്റ്, ഹൈ കാസ്റ്റ്, അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻസും ഈ ഒരു ഫോം ഓഫ് വേർഷിപ്പിൽ ഇല്ലായിരുന്നു. ഈ ഭക്തി എന്നുള്ള ഐഡിയ മെയിനായിട്ടും ഭഗവത്ഗീതയിൽ, മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭഗവത്ഗീതയിൽ ഭക്തി എന്നുള്ള ഐഡിയനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ ഭക്തി എന്നുള്ള ആ ഒരു ഫോം ഓഫ് വേർഷിപ്പ് വരികയും അതുവരെ എന്തായിരുന്നു, ഓരോരോ എലോബറേറ്റ് സാക്രിഫൈസസും യജ്ഞാസും ഒക്കെ ആളുകൾ നടത്തിയിരുന്നു. പിന്നീട് ഈ ഒരു ഫോം ഓഫ് ഭക്തി എന്നുള്ള ആ ഒരു ഫോം ഓഫ് വേർഷിപ്പ് വരികയും ആളുകൾ പിന്നെ പതിയെ പതിയെ ആ ഒരു സാക്രിഫൈസസ് യജ്ഞാസൊക്കെ നടത്തുന്നത് നിർത്തുകയും ചെയ്തു.
ഈ ഭക്തി ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ഭക്തി സിസ്റ്റത്തിൽ ഒരു ഡിവോട്ടി ആ ഒരു ഡയറ്റിനെ വളരെ പ്യുർ ഹാർട്ടോടെ ആരാധിക്കുകയാണെങ്കിൽ ആ ദൈവം അല്ലെങ്കിൽ ആ ഡയറ്റി അവരുടെ മുന്നിൽ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു കൺസെപ്റ്റ് വളരെ വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തൊരു കൺസെപ്റ്റായിരുന്നു. ഭക്തി സിസ്റ്റത്തിലെ ആ ഒരു ദൈവം പ്രത്യക്ഷപ്പെടും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വളരെ വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്തിട്ട് പല ആർട്ടിസ്റ്റുകളും പല ദൈവങ്ങളെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ദൈവങ്ങളൊക്കെ ഈ ഡയറ്റീസൊക്കെ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇതുവരെയൊക്കെ ഒരു സ്പെഷ്യൽ ഹോംസ് ടെമ്പിൾസിലൊക്കെയാണ് പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഭക്തി എന്നുള്ള മൂവ്മെൻറ്റ്, ഭക്തി എന്നുള്ള ആ ഒരു ഫോം ഓഫ് വേർഷിപ്പ്, ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ട്രേഡേഴ്സ്, കിങ്സ് ആൻഡ് പിൽഗ്രിംസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രേഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് സൗത്ത് ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻസിലുള്ള കിങ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സിൽക്ക് റൂട്ടിനെ കുറിച്ച് പറഞ്ഞു, ബുദ്ധിസത്തെക്കുറിച്ച് പറഞ്ഞു, ടു ഫോംസ് ഓഫ് ബുദ്ധിസം ഉണ്ടായിരുന്നു, രണ്ട് ഫോമിനെ കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടായി. അതിനുശേഷം പിൽഗ്രിംസിനെ കുറിച്ചും ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു ചാപ്റ്ററിലുള്ളൂ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.